إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس أوصيكم عباد الله أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألم تر كيف ضرب الله مثلا كلمة طيبة كشجرة طيبة أصلها ثابت وفرعها في السماء تؤتي أكلها كل حين بإذن ربها ويضرب الله الأمثال للناس لعلهم يتذكرون ബഹുമാന്യ മുസ്ലിം സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും പുലർത്തി യഥാർത്ഥ മുഅ്മിനുകളായി ജീവിക്കണമേ എന്ന് സ്വയം ബാധ്യതയുള്ളതോടൊപ്പം നിങ്ങളെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നാം ജീവിക്കുന്ന കാലത്തിൻ്റെ ഒരു പ്രത്യേകത നമ്മളൊക്കെ നന്നായി മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്മുടെ കൂട്ടത്തിൽ ഒരു 40, 50, 60 ഒക്കെ പ്രായമായ ആളുകൾക്ക് അവരുടെ 15 വയസ്സ് മുതലുള്ള ഒരു 25 വയസ്സ് വരെയുള്ള 10 വർഷം ഒന്ന് ആലോചിച്ചു നോക്കിയാൽ സത്യത്തിൽ ഈ രൂപത്തിലുള്ള ഇന്നത്തേതുപോലുള്ള ജീവിതത്തിന്റെ പ്രയാണത്തിൽ കാലിടറി വീഴാൻ സാധ്യതയുള്ള രംഗങ്ങൾ വളരെ കുറവായിരുന്നിട്ടും ഇന്ന് മനുഷ്യനെ തിന്മയിലേക്ക് പിടിച്ചു വലിക്കുന്ന സാഹചര്യങ്ങൾ ആ കാലഘട്ടത്തെ അപേക്ഷിച്ചു നോക്കുമ്പോൾ എത്രയോ കൂടുതലായിരുന്നിട്ട് പോലും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും അടിതെറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ കാലുകൾ ഇടറാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പലപ്പോഴും കാലിടറി മുഖം കുത്തി വീണ് അവിടെ നിന്ന് എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങിയവരാണ് നമ്മളൊക്കെ. എന്നാൽ ഇന്ന് നമ്മുടെ ആ 15 മുതൽ 25 വരെയുള്ള കാലഘട്ടത്തിൽ ജീവിക്കുന്നത് നമ്മുടെ മക്കളാണ്. അന്ന് നമുക്ക് നമ്മുടെ കാലുകൾക്ക് ഇടർച്ച വന്നിട്ടുണ്ട് എങ്കിൽ, സ്ലിപ്പായി പോയിട്ടുണ്ടെങ്കിൽ, നാം വീണിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഴ്ചയുടെ 10 മടങ്ങ് നമ്മുടെ മക്കൾ വീഴും. അതിന് അവരുടെ മുന്നിൽ ഒരുപാട് വീഴാനുള്ള കുഴികൾ, അപകടക്കുഴികൾ അവരുടെ കണ്ണുകൾ കെട്ടിക്കൊണ്ട് അവരുടെ മുന്നിൽ റെഡിയായി നിൽക്കുകയാണ്. ഈ ഒരു സന്ദർഭത്തിൽ നമ്മുടെ മക്കളെന്ന നിലയിൽ, നമ്മുടെ നാട്ടിലെ നമ്മുടെ കുട്ടികൾ എന്ന നിലയിൽ, സ്വന്തം മക്കളുടെ കാര്യത്തിലും
അതേപോലെ തന്നെ നമ്മുടെ മക്കളുടെ ചുറ്റുപാടുകളിലുള്ള മക്കളുടെ കാര്യത്തിലും നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഞാനൊക്കെ നന്നായില്ലേ എന്ന് നമ്മൾ വിചാരിക്കേണ്ടതില്ല. ഞാൻ നന്നായിട്ടുണ്ടെങ്കിൽ അത് എന്റെ ഗുണം കൊണ്ട് മാത്രമല്ല, അള്ളാഹുവിന്റെ അങ്ങേയറ്റത്തെ ഔദാര്യം കൊണ്ടാണ്. വീണടത്ത് നിന്ന് എഴുന്നേറ്റ് നടക്കാൻ, നല്ല വഴിയിലേക്ക് കയറാൻ എനിക്ക് ഭാഗ്യം കിട്ടിയിട്ടുള്ളത്, എന്റെ മകന് എന്റെ മകൾക്ക് അത് കിട്ടിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഔദാര്യവും ഭാഗ്യവും പ്രതീക്ഷിച്ചിരിക്കാതെ, ആ ഭാഗ്യവും ഔദാര്യവും ലഭിക്കണമെങ്കിൽ എന്നിൽ നിന്നും ഉണ്ടാകേണ്ടത്, ഞാൻ ചെയ്യേണ്ടുന്ന എന്റെ ബാധ്യത ഞാൻ നിറവേറ്റേണ്ടതുണ്ട് എന്ന് ഒരു കൃത്യമായ ബോധം എന്റെ മനസ്സിലുണ്ടാകണം. ഞാൻ ജീവിക്കുന്ന ചുറ്റുപാടുകളെ സംബന്ധിച്ച്, എന്റെ മക്കളുടെ മുന്നിലുള്ള ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും മുന്നിലുള്ള ചതിക്കുഴികളെപ്പറ്റി അവർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ അതിനേക്കാൾ മുമ്പ് തിരിച്ചറിയേണ്ടവൻ ഞാനും എന്റെ കുടുംബവുമാണ് എന്ന ഒരു ബോധം നമുക്ക് തീർച്ചയായും ഉണ്ടാവുക തന്നെ ചെയ്യേണ്ടതുണ്ട് എന്നാണ് നാം ആദ്യമായി ഉൾക്കൊള്ളേണ്ടത്, മനസ്സിലാക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം സാഹചര്യങ്ങളിൽ എങ്ങനെയാണ് നമ്മുടെ മക്കളെ ശ്രദ്ധിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ ഒരു ബോധം നമുക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ഒന്നാമതായി അള്ളാഹു സുബ്ഹാനഹു വ തആലയെ പറ്റിയുള്ള ഒരു ബോധം നമ്മുടെ കുട്ടികളിൽ ചെറുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയാണ് റബ്ബ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഈമാൻ ഹൃദയത്തിൽ വേരൂന്നിയിട്ടുണ്ട് എങ്കിൽ കാലിടർച്ചകൾ സംഭവിക്കില്ല നമ്മുടെ മക്കൾക്ക് എന്ന്, എന്റെ കൃത്യമായ നോട്ടമില്ലെങ്കിലും എന്റെ മക്കളുടെ മുന്നിൽ തുറന്നു വെച്ചിട്ടുള്ള വഴി അത് കൃത്യമായും അവർ നിരീക്ഷിച്ചുകൊണ്ട് തന്നെയാണ്, നോക്കിക്കൊണ്ട് തന്നെയാണ് അവർ നടക്കുന്നത് എന്ന് ബോധ്യമാകാൻ നമുക്ക് സാധിക്കുക തന്നെ ചെയ്യും. അതാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആശ്വാസമേകുന്ന, തങ്ങളുടെ ബാധ്യത നിറവേറ്റിയിട്ടുണ്ട് എങ്കിൽ അവിടെ നിന്ന് അങ്ങോട്ട് റബ്ബ് സഹായിക്കാനുണ്ടാകുമെന്ന് ആശ്വാസം നൽകുന്ന ഒരു വാക്ക് വിശുദ്ധ ഖുർആനിലൂടെ സൂറത്തുൽ ഇബ്രാഹിം 24-25 വചനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തന്നത്. അത് അലം തറ കൈഫ ളറബല്ലാഹു മസലൻ കലിമതൻ തയ്യിബ കശജറതിൻ തയ്യിബ, ഒരു നല്ല വാക്ക്, ഈമാനിന്റെ വാക്കാകുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ള എന്ന കലിമത്ത് തൗഹീദിനെ, നമ്മുടെ സാക്ഷി വചനത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹൃദയത്തിൽ വേരൂന്നി നിൽക്കുന്ന, പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന, ഏത് കാറ്റും കോളും വന്നാലും ആട്ടവും അനക്കവും ഇല്ലാതെ നേരെ നിലനിൽക്കുന്ന ഒരു വൃക്ഷത്തോടാണ് ഉപമിക്കുന്നത് എങ്കിൽ, ആരൊക്കെ നമ്മുടെ മക്കളെ വഴിതെറ്റിക്കാൻ തീരുമാനിച്ചാലും എന്തൊക്കെ ശക്തികൾ അവരുടെ മുന്നിൽ അവർക്കുള്ള കെണികൾ ഒരുക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് എങ്കിലും അവിടെ ആടാതെ ഉലയാതെ നമ്മുടെ മക്കൾ നിലനിൽക്കണമെങ്കിൽ അവരുടെ ഹൃദയത്തിൽ ഈമാൻ കൃത്യമായി വേരൂന്നുക തന്നെ ചെയ്യേണ്ടതുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. അത് പറഞ്ഞുകൊണ്ട് പറയുന്നത് വയദ്രിബുല്ലാഹുൽ അംസാല ലിന്നാസ് ലഅല്ലഹും യതഫക്കറൂൻ, നിങ്ങൾ ചിന്തിക്കുന്നതിന് വേണ്ടിയാണ് ഇതേപോലുള്ള ഉദാഹരണങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ വിശദീകരിക്കുന്നത്, നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നത്. അതെ, നിങ്ങൾ ഏത് പ്രതിസന്ധിയുടെ ഘട്ടത്തിലാണ് എങ്കിലും, ഏത് പ്രശ്നം നിങ്ങളുടെ മുന്നിലുണ്ട് എങ്കിലും, ആരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ച് നിങ്ങളത് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിലും, ഏതൊക്കെ ശക്തികൾ നിങ്ങളുടെ മുന്നിൽ എതിരായി നിൽക്കുന്നുണ്ട് എങ്കിലും, നിങ്ങളുടെ ഹൃദയത്തിൽ ഈമാനിന്റെ വൃക്ഷത്തിന് വേരൂന്നിയിട്ടുണ്ട് എങ്കിൽ അതിന്റെ കമ്പുകൾ, അതിന്റെ ശിഖരങ്ങൾ അതിന്റെ പുറത്തേക്ക് പടർന്ന് പന്തലിച്ച് നിൽക്കുന്നുണ്ട് എങ്കിൽ ഭയപ്പെടേണ്ടതില്ല എന്ന് തന്നെയാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ആ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സൃഷ്ടിച്ചിട്ടുള്ളത് തന്നെ ആ ഒരു ഈമാൻ ഉൾക്കൊള്ളുന്ന ഈമാനിന്റെ അവസ്ഥയിൽ തന്നെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടല്ലോ. ഏത് മനുഷ്യനായാലും മാ മിൻ മൗലൂദിൻ ഇല്ലാ യൂലദു അലൽ ഫിത്ര, ഏതൊരു കുട്ടിയും ജനിക്കുന്നത് ആ ഫിത്രത്തിലാണ്. ഫിത്രത്ത് എന്നതിന് മുസ്ലിം പണ്ഡിതന്മാരൊക്കെ അർത്ഥം നൽകിയിട്ടുള്ളത് ഇസ്ലാം എന്നാണ്. ഒരു കുഞ്ഞിവിടെ പറന്നു വീഴുന്നുണ്ട് എങ്കിൽ ആ കുട്ടിയുടെ ഇസ്ലാമാണ്. അങ്ങനെയാണ് അഹ്ലു സുന്ന വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അത് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലൂടെ വിശദീകരിക്കുന്നത്, ഫഅബവാഹു യുഹവ്വിദാനിഹി ഔ യുനസ്സിറാനിഹി ഔ യുമജ്ജിസാനിഹി, അവന്റെ മാതാപിതാക്കളാണ്
അവനെ യഹൂദിയും ക്രിസ്ത്യാനിയും അതേപോലെ തന്നെ മജൂസിയും മതമുള്ളവനും മതമില്ലാത്തവനുമൊക്കെ ആക്കി മാറ്റുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ഇവിടെ സൃഷ്ടിക്കുന്നത് യഥാർത്ഥ ഫിത്റത്തിലാണ്. ഫിത്റത്ത് എന്ന് പറഞ്ഞാൽ അത് ഇസ്ലാമാണ് എന്ന്. അപ്പോൾ ആ ചെറിയ കുട്ടിയാകുമ്പോൾ തന്നെ ചെറുപ്പത്തിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനൊരു സംരക്ഷണം നൽകിയിട്ടുണ്ട്. ആ സംരക്ഷണ കവചത്തിലൂടെ തന്നെ അതിന്റെ ആ ചട്ടക്കൂടുകളിൽ കൂടെ തന്നെ അവനെ കൊണ്ടു നടക്കുക എന്നത് അവന്റെ മാതാപിതാക്കളുടെ ചുമതലയാണ്. അവരാണ് ആ ചട്ടക്കൂടുകളിൽ തന്നെ അവരെ ഉറപ്പിച്ചു നിർത്തണോ, അതല്ല ആ ചട്ടക്കൂടുകളിൽ നിന്നും അവരെ പുറത്തേക്ക് കൊണ്ടുപോയി യഹൂദിയാക്കിയും മജൂസിയാക്കിയും നസ്രാനിയാക്കിയും മതമുള്ളവനും മതമില്ലാത്തവനുമൊക്കെ ആക്കിയും മാറ്റുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ മക്കൾക്ക് അവർ പറന്നു വീഴുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കാവലേകിയിട്ടുണ്ട്. ആ കാവൽ പിന്നീട് അതിന്റെ ചട്ടക്കൂട് നമ്മുടെ കൈകളിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. അത് ഭദ്രമായി നിൽക്കണോ ആ ചട്ടക്കൂടുകൾക്കുള്ളിൽ നമ്മുടെ മക്കൾ, അതല്ല അതിന് പുറത്തേക്ക് കൊണ്ടുപോകണോ എന്ന്. മാതാപിതാക്കൾ പുറത്താണ് എങ്കിൽ സ്വാഭാവികമായും ആ ചട്ടക്കൂടുകൾക്ക് പുറത്തേക്ക് മക്കളെ അവർ കൊണ്ടുപോകും. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അവന്റെ മാതാപിതാക്കളാണ് അവനെ മറ്റു മതങ്ങളിലേക്കും മറ്റ് ആദർശങ്ങളിലേക്കും ചേരികളിലേക്കും കൊണ്ടുപോകുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹു നൽകിയ ആ സംരക്ഷണ കവചത്തിനുള്ളിലിട്ട് നമ്മുടെ മക്കളെ വളർത്തുക എന്ന് പറയുന്നത് അത് നമ്മുടെ ബാധ്യതയാണ് എന്നല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. തീർച്ചയായും മാതാപിതാക്കൾ എന്ന നിലക്ക് നമ്മുടെ ആ ബാധ്യത നാം നിറവേറ്റുക തന്നെ ചെയ്യേണ്ടതുണ്ട്. വലുതാകുമ്പോൾ ശരിയായി ും എന്നത് ഒരു മുസ്ലിമിന്റെ വാക്കല്ല എന്നല്ലേ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. സാധാരണ പലരും പറയാറുള്ളത് അങ്ങനെയാണ്, ഒക്കെ വലുതാകുമ്പോൾ ശരിയായിക്കൊള്ളും, വലുതാകുമ്പോൾ ശരിയാകില്ല, ചെറുതാകുമ്പോൾ ശരിയാക്കാത്തത് എന്ന് നാം മനസ്സിലാക്കുക തന്നെ ചെയ്യണമെന്നാണ് ഈ ഹദീസുകളിൽ നിന്നും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഓരോ കുഞ്ഞ് എങ്ങനെയായിരിക്കും അവന്റെ വലുതായിരിക്കുമ്പോഴുള്ള അവസ്ഥ എന്നത് അവന്റെ മാതാപിതാക്കളാണ് ശ്രദ്ധിക്കുന്നത്, നിർണയിക്കുന്നത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. വിശുദ്ധ ഖുർആനിന്റെ ആയത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചത് മുൻഗാമികളുടെ ചരിത്രങ്ങൾ എടുത്തു നോക്കിയാൽ ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ, ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ, അതേപോലെ തന്നെ ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഇവരുടെയൊക്കെ ചരിത്രങ്ങൾ ഒരാളും രണ്ടാളുമല്ല ഉദാഹരണങ്ങൾ എടുത്തു പറഞ്ഞു എന്ന് മാത്രം. അവരിൽ പലരും അവരുടെ മാതാപിതാക്കളുടെ, അവരുടെ പ്രത്യേകിച്ച് മാതാക്കളുടെ കൃത്യമായ ശ്രദ്ധയിലൂടെയാണ് ഈ രൂപത്തിൽ വന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ മാതാവ് എങ്ങനെയാണ് അദ്ദേഹത്തെ വളർത്തിയത് എന്ന് പഠിപ്പിക്കുന്നുണ്ട്. ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ മാതാവ് ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി അങ്ങനെ ആകാൻ ചെറുപ്പത്തിൽ എന്തൊക്കെയാണ് ചെയ്തു വെച്ചത് എന്ന് കൃത്യമായി പഠിപ്പിച്ചു തരുന്നുണ്ട്. അവരൊക്കെ ചെറുപ്പത്തിൽ പിതാക്കൾ നഷ്ടപ്പെട്ട മക്കളായിരുന്നു. നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ പറയാറുള്ളത് വാപ്പ നഷ്ടപ്പെട്ടാൽ ആ കുട്ടി തലതിരിയുമെന്നാണ്. എങ്കിൽ വാപ്പ നഷ്ടപ്പെട്ടിട്ടും തലതിരിയാതെ നേർക്ക് നേരെ നടന്നുപോയിട്ടുണ്ട് എങ്കിൽ വാപ്പയുടെ കെയർ കൂടി മാതാവ് ഉൾക്കൊണ്ട് അത് പ്രവർത്തിച്ചതുകൊണ്ടാണ്, കൃത്യമായി നിർവഹിച്ചതുകൊണ്ടാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അദ്ദേഹം പറയുന്നുണ്ട്, ഇമാം അഹമ്മദ് ഇബ്നു ഹംബൽ പറയുന്ന ഒരു വാക്ക്, ഹഫലത്തിനി ഉമ്മി വ അന ഇബ്നു അശ്ര സിനീൻ, ഞാൻ 10 വയസ്സായപ്പോഴേക്ക് എന്റെ ഉമ്മ എനിക്ക് ഖുർആൻ മണപ്പാടമാക്കി തന്നു. 10 വയസ്സായപ്പോഴേക്ക് എന്റെ ഉമ്മ എനിക്ക് ഖുർആൻ പഠിപ്പിച്ചു തന്നു. വകാനത്ത് തൂഖിലുനി ഖബ്ല സ്വലാത്തിൽ ഫജ്ർ വ തഹ്മിൽ വ അവർ എനിക്ക് നമസ്കാരത്തിന് സുബ്ഹി നമസ്കാരത്തിന് മുമ്പായി കൊണ്ട് തന്നെ എനിക്ക് നേരത്തെ അവർ വിളിച്ചുണർത്താറുണ്ടായിരുന്നു. അതേപോലെ തന്നെ വ തഹ്മീലി അവർ ചൂടാക്കി തരാറുണ്ടായിരുന്നു. മാ അൽ വുദൂഇ ഫീ ലയാലിയ ബഗ്ദാദ് അൽ ബാരിദ, ഞാൻ ബാഗ്ദാദിൽ താമസിച്ചിരുന്ന സമയത്ത് ആ ചെറുപ്പത്തിൽ എനിക്ക് കടുത്ത തണുപ്പായിരുന്നിട്ടും അവിടെ വുദുവെടുക്കാൻ അവർ എന്റെ മാതാവ് എനിക്ക് വുദുവിന്റെ വെള്ളം ചൂടാക്കി തരാറുണ്ടായിരുന്നു. അതിനുശേഷം എനിക്ക് എന്റെ വസ്ത്രം ഉടുത്തു തരും, അത്രയും ചെറിയ കുട്ടിയാണ്, എനിക്കെന്റെ വസ്ത്രങ്ങൾ ധരിപ്പിക്കും. അതിനുശേഷം സുമ്മ തതഹമ്മറു വ തതഗത്ത ബി ഹിജാബിഹ,
പിന്നീട് അവർ അവരുടെ ഹിജാബ് ധരിക്കും, അവരുടെ മുഖമക്കന ധരിക്കും. അതിനുശേഷം വതഹ്മിലുനി, അവർ എന്നെ കൊണ്ടുപോകും. വഅദ്ഹബു മഈ ഇലൽ മസ്ജിദ് ലിബുഅദി ബൈതിനാ അനിൽ മസ്ജിദ് വദുൽമതി വദുൽമതി തരീഖ്. വഴി നല്ല ഇരുട്ട് മൂടിയതാണ്, വെളിച്ചമില്ല. മാത്രമല്ല പള്ളി കുറെ ദൂരത്താണ്. ആ ദൂരത്തേക്കുള്ള പള്ളിയിലേക്ക് തന്റെ കുഞ്ഞിന്റെ കൈ പിടിച്ചു പോകാൻ പിതാവില്ലാത്തതുകൊണ്ട് മാതാവ് അതിനു മുമ്പ് തന്നെ ഉണർത്തി അവനെ ഒളിവെടുപ്പിച്ച് അവന്റെ വസ്ത്രം ധരിപ്പിച്ച് കൊണ്ടുപോയിരുന്നു എന്ന് ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹ്മത്തുല്ലാഹി അലൈഹി, ഇമാം അഹ്ലുസ്സുന്നത്തിന്റെ ഇമാം എന്ന് ലോകത്ത് മുഴുവൻ അറിയപ്പെടുന്ന പണ്ഡിതൻ അഹമ്മദ് ബിൻ ഹംബൽ റഹ്മത്തുല്ലാഹി അലൈഹി, അങ്ങനെ ഇമാം അഹ്ലുസ്സുന്നയായി മാറാൻ തന്റെ മാതാവ് പണിയെടുത്തത് എങ്ങനെ എന്ന് വിശദീകരിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആ രൂപത്തിൽ മക്കളെ വളർത്തി ചെറുപ്പത്തിൽ വളർത്തിയെടുത്താൽ മാത്രമേ അവർ നന്നാകൂ. കുറെ വലുതാകുമ്പോ നമ്മളൊക്കെ നന്നായില്ലേ, അതേപോലെ അവരും നന്നാകുമെന്നത് ഒരു മുഅ്മിനായ വാപ്പയുടെ ശബ്ദമല്ല, ഉമ്മയുടെ ശബ്ദമല്ല എന്നാണ് ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏറ്റവും അടിസ്ഥാനപരമായി നമ്മുടെ മക്കളുടെ ഹൃദയത്തിൽ നമ്മൾ ഉണ്ടാക്കി കൊടുക്കേണ്ടത് അല്ലാഹുവിനെ പറ്റിയുള്ള ബോധമാണ്. അല്ലാഹുവിന്റെ ഏകത്വവും അവൻ സദാ നമ്മെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്നും സ്വർഗമുണ്ട് നരകമുണ്ട് എന്നുള്ള നമ്മുടെ കർമ്മങ്ങളാണ് നമ്മുടെ വിശ്വാസമാണ്. പ്രത്യേകിച്ച് നമ്മൾ ഒറ്റക്കാകുമ്പോൾ, നമ്മൾ സ്വതന്ത്രരാകുമ്പോൾ നമ്മുടെ മാതാപിതാക്കളുടെയും അതേപോലെ തന്നെ സമൂഹത്തിലെ ഉത്തരവാദപ്പെട്ടവരുടെയും കണ്ണുകളിൽ നിന്ന് മറയുന്ന സമയത്ത് നമ്മെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു റബ്ബ് നമ്മുടെ നമുക്കുണ്ട് എന്ന ആ ഒരു ബോധം ചെറുപ്പത്തിൽ തന്നെ നമ്മുടെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുക, ഇത് മാത്രമാണ് നമ്മുടെ മക്കൾ നന്നാകാനുള്ള ഏറ്റവും വലിയ മാർഗമെന്ന് നമുക്ക് വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളിലൂടെ കാണാൻ കഴിയും. സൂറത്ത് ലുഖ്മാൻ, ലുഖ്മാൻ അലൈഹിസ്സലാം തന്റെ മകനെ വിളിച്ചുകൊണ്ട്, അദ്ദേഹം ഒരു പ്രവാചകനല്ല, എന്നിട്ടും വിശുദ്ധ ഖുർആനിൽ അദ്ദേഹത്തിന്റെ പേരിൽ ഒരു അധ്യായം കൊണ്ടുവരികയും അങ്ങനെ ആ അധ്യായത്തിൽ തന്റെ മകനെ വിളിച്ചുകൊണ്ട് ഉപദേശിക്കുന്ന ഉപദേശങ്ങൾ വിശുദ്ധ ഖുർആൻ ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത് നമുക്കതിൽ പാഠമുണ്ടാകാനാണ്. ചരിത്രത്തിൽ അതേപോലുള്ള ആളുകൾ കുറെ ജീവിച്ച് മരിച്ചു പോയിട്ടുണ്ട് എന്ന് പറയാനല്ല, മറിച്ച് എന്റെ ജീവിതവും നമ്മുടെ ഒക്കെ ജീവിതവും അങ്ങനെ ആയി മാറാൻ വേണ്ടിയാണ് എന്ന ഒരു തിരിച്ചറിവ് നമുക്ക് കൃത്യമായി ഉണ്ടാകേണ്ടതുണ്ട്. അദ്ദേഹം ആദ്യം തന്റെ മകനെ വിളിച്ച് അള്ളാഹുവിനെ പറ്റിയും അള്ളാഹുവിന്റെ ഏകത്വത്തെപ്പറ്റിയും അവനോട് പ്രാർത്ഥിക്കേണ്ടതിന്റെ ആവശ്യകതയെപ്പറ്റിയും അവനിൽ തവക്കുലാക്കേണ്ടതിന്റെ ആവശ്യകതയെപ്പറ്റിയും അവൻ നിരീക്ഷിക്കുന്നുണ്ട് എന്നും പറഞ്ഞ് ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് തന്റെ മകനെ ചെറുപ്പത്തിൽ വളർത്തുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. എത്രത്തോളം അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്ന വാക്കുകൾ നമുക്ക് കാണാൻ കഴിയും. യാ ബുനയ്യ, എന്റെ പൊന്നുമോനെ, നമ്മൾ കണ്ണ് ഉരുട്ടിക്കൊണ്ടും അതേപോലെ തന്നെ ചുവപ്പിച്ചുകൊണ്ടും മക്കളെ ചെറുപ്പത്തിൽ തന്നെ ദേഷ്യം പിടിച്ചും അതേപോലെ തന്നെ ശാസിച്ചും മാത്രമല്ല വളർത്തേണ്ടത്, ശാസിക്കേണ്ട സന്ദർഭത്തിൽ അങ്ങനെ വേണം, ദേഷ്യം പിടിക്കേണ്ടുന്ന സമയത്തിൽ അത് ആവശ്യമാണ്. പക്ഷേ അതിനേക്കാൾ ഉപരി നമ്മുടെ മക്കൾക്ക് എന്റെ വാപ്പ എന്നെ ഉപദേശിക്കുന്നത്, എന്നോട് ഈ കാര്യങ്ങൾ പറയുന്നത് വാപ്പാക്ക് എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് എന്നും, എന്റെ ഉമ്മ എന്നെ ഉപദേശിക്കുന്നത് എന്റെ ഉമ്മക്ക് എന്നോടുള്ള സ്നേഹമാണ് എന്നും മനസ്സിലാക്കാൻ മാത്രം അവരോടുള്ള സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് അവരെ ഉപദേശിക്കണം. എന്താണ് പറയുന്നത്? യാ ബുനയ്യ, എന്റെ പൊന്നുമോനെ എന്ന് പറഞ്ഞുകൊണ്ട് സ്നേഹം സംസാരത്തിൽ കൊണ്ടുവരികയാണ്. നമ്മളൊക്കെ സാധാരണ പറയാറുള്ളത് സ്നേഹമുണ്ടെങ്കിൽ അത് മനസ്സിൽ വെക്കുക എന്നാണ്, അല്ല സ്നേഹമുണ്ടെങ്കിൽ അത് പ്രകടിപ്പിക്കുക എന്നതാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. സ്നേഹം മക്കളോടുള്ളത് പ്രകടിപ്പിക്കണം, അവരോടുള്ള പെരുമാറ്റത്തിലും അവരോടുള്ള സംസാരത്തിലും ആ സ്നേഹം പ്രകടിപ്പിക്കണം. എന്നിട്ട് അത് എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് ഈ ഉപദേശമെന്ന് അവർക്ക് ബോധ്യമാകണമെന്ന് പറയുന്നു. അങ്ങനെ സ്നേഹത്തോടുകൂടി ഉപദേശം. ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ ഫതകു ഫീ സഖറത്തിൻ ഔ ഫീ സമാവാതി ഔ ഫീ അർളി യാതി ബിഹല്ലാ ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ. അല്ലാഹു വളരെ സൂക്ഷ്മമായി കൊണ്ട് കാര്യങ്ങൾ നിരീക്ഷിക്കുന്ന, എല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുന്നവനാണ്. അതുകൊണ്ട് നിന്റെ പ്രവർത്തനം അത് ഹഖായി, അത് നന്മയാകട്ടെ തിന്മയാകട്ടെ, അത് എത്ര തന്നെ ചെറുതാണ് എങ്കിലും, അത് എത്ര തന്നെ ഗോപ്യമായ സ്ഥലത്ത് വെച്ച് നീ ചെയ്തതാണ് എങ്കിലും, ആരുടെ കണ്ണിലും പെടാതെ നീ ചെയ്തതാണ് എങ്കിലും, നിന്നെ സംബന്ധിച്ചിടത്തോളം അത് കണ്ടുകൊണ്ടിരിക്കുന്ന, അത് രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള ആ
പ്രവർത്തനത്തെയും ആ പ്രവർത്തി ചെയ്ത സ്ഥലത്തെയും ഒരേപോലെ നിന്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്താൻ കഴിയുന്ന ഒരു റബ്ബ് നിനക്കുണ്ട് എന്ന ബോധ്യം ഉണ്ടാക്കിയെടുക്കുകയാണ് ലുക്മാൻ അലൈഹിസ്സലാം തന്റെ മകന്റെ മുന്നിൽ. ഞാൻ മാത്രമല്ല, ഞാൻ ചെയ്ത ആ സ്ഥലവും സാക്ഷിയായിക്കൊണ്ട്, എന്റെ ആ പ്രവർത്തനം അങ്ങനെ തന്നെ എന്റെ മുന്നിലേക്ക് സാക്ഷിയായിക്കൊണ്ട് വരുന്ന ആ തിന്മയാണെങ്കിൽ തിന്മ, നന്മയാണെങ്കിൽ നന്മ, അങ്ങനെ തന്നെ എന്റെ പ്രവർത്തനവും ആ സ്ഥലവും ഒരേപോലെ സാക്ഷിയായി കൊണ്ടുവരുന്ന ഒരു സമയമുണ്ട് എന്നല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ഈ ഒരു ബോധം അവർക്കുണ്ടാക്കിയെടുക്കുക എന്നത് തന്നെയാണ്. അത് തന്നെയാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒരു കുട്ടിയായിരിക്കുമ്പോൾ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ ഉപദേശിക്കുന്ന ഉപദേശം നമ്മൾ പലപ്പോഴും കേട്ടതാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുമ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു സുന്നത്ത് കല്യാണം കഴിഞ്ഞു കിടക്കുന്ന ആ പ്രായമാണ്. പക്ഷേ അതിനേക്കാൾ മുമ്പ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആരോഗ്യസ്ഥിതിയിൽ നിൽക്കുന്ന സമയത്ത് ആ കുട്ടിയെ ഉപദേശിക്കുമ്പോൾ കുട്ടിയുടെ പ്രായം എത്രയായിരിക്കും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ ഒരു പ്രായത്തിൽ ഉപദേശിച്ച ഉപദേശം നമുക്ക് കാണാൻ കഴിയും. യാ ഉലാം ഇന്നി ഉഅല്ലിമുക കലിമാത്ത്, മോനെ നിനക്ക് ഞാൻ കുറച്ച് കാര്യങ്ങൾ പഠിപ്പിച്ചു തരാം. എന്തൊക്കെയാണ് പഠിപ്പിക്കുന്നത്? ഇഹ്ഫളില്ലാ ഇഹ്ഫളുക്, നീ അല്ലാഹുവിനെ സൂക്ഷിക്കണം എങ്കിൽ അല്ലാഹു നിന്നെ സംരക്ഷിക്കും. അല്ലാഹുവിനെ നീ സൂക്ഷിച്ചാൽ അല്ലാഹു നിന്നെ സംരക്ഷിക്കും. അതേപോലെ തന്നെ ഇഹ്ഫളില്ലാ തജിദുഹു തുജാഹക്, അല്ലാഹുവിനെ നീ സൂക്ഷിക്കുകയാണെങ്കിൽ നിന്റെ മുന്നിൽ സഹായത്തിന്റെ സഹായമായിക്കൊണ്ട് റബ്ബ് സുബ്ഹാനഹു വതആല ആവശ്യമുള്ള സമയത്ത് നിന്റെ മുന്നിൽ ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഇദാ സഅൽത ഫസ്അലില്ലാ, നിന്റെ ആവശ്യങ്ങൾ നീ ചോദിക്കുകയാണെങ്കിൽ റബ്ബ് നിന്നോട് നിനക്ക് അത് ചെയ്തു തരും. റബ്ബിനോട് മാത്രം ചോദിക്കുക. അതേപോലെ തന്നെ വഇസ്തഇൻത ഫസ്തഇൻ ബില്ലാ, നിനക്ക് സഹായം വേണോ, പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ സഹായം വേണമെങ്കിൽ നിന്റെ റബ്ബിനോട് തേടിക്കോ. വഅലം അന്നൽ ഉമ്മത ലബിജ്തമഅത്ത് അലാ അൻ യംഫഊക ബിഷൈഇൻ ലം യംഫഊക ഇല്ലാ ബിഷൈഇൻ ഖദ് കതബഹുല്ലാഹു ലക, അല്ലാഹു നിനക്ക് വിധിക്കാത്ത ഒരു കാര്യം നിന്റെ വാപ്പയാകട്ടെ നിന്റെ ഉമ്മയാകട്ടെ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും കൂടി ചേർന്നാലും നിനക്ക് ഒരല്പം പോലും ആ കാര്യം ചെയ്തു തരാൻ കഴിയില്ല അല്ലാഹു വിധിച്ചതിനപ്പുറത്ത്. അതുകൊണ്ട് അല്ലാഹുവിൽ തവക്കുലാക്കിക്കോ എന്ന് പറഞ്ഞു കൊടുക്കുന്ന പ്രായമേതാ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്ന സന്ദർഭത്തിൽ ചേലാകർമ്മം കഴിഞ്ഞു കിടക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ അതിനേക്കാൾ മുമ്പ് ഉപദേശിക്കുന്ന ഉപദേശമാണ്. നമ്മളൊക്കെ വിചാരിച്ചിട്ടുള്ളത് എന്റെ മോൻ അത് ഇപ്പോ അങ്ങനെയൊക്കെ ആണെങ്കിലും കുറച്ച് കഴിഞ്ഞാൽ ശരിയാകും, ഞാനൊക്കെ നന്നായില്ലേ, ഈ ഒരു ചിന്ത ഒരു മുസ്ലിമിന് ഉണ്ടാകരുത് എന്ന് തന്നെയല്ലേ പ്രവാചകന്റെ ജീവിതത്തിൽ നിന്നും അതേപോലെ തന്നെ സ്വഹാബത്തിന്റെ ജീവിതത്തിൽ നിന്നും മുൻഗാമികളായ പണ്ഡിതന്മാരുടെയും അതേപോലെ തന്നെ പ്രഗത്ഭരായ ആളുകളുടെയും ജീവിതത്തിൽ നിന്ന് ഖുർആനും ഹദീസും നമുക്ക് എടുത്തു പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കണമെന്ന് തന്നെയാണ് ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേപോലെ തന്നെ അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള ആ ബോധം കൃത്യമാണോ, നമുക്ക് എപ്പോഴും നമ്മുടെ മക്കളുടെ പിന്നിൽ നോക്കേണ്ടി വരില്ല, ശ്രദ്ധിക്കേണ്ടി വരില്ല. അവരെ ചെറുപ്പത്തിൽ തന്നെ നമ്മൾ വളർത്തിയത് ആ ഒരു അല്ലാഹുവിനെ പറ്റിയുള്ള ബോധത്തോടു കൂടിയാണ് എങ്കിൽ, റബ്ബുണ്ട് എന്ന ബോധത്തോടു കൂടിയാണ് എങ്കിൽ, അവൻ ടൂറ് പോയാലും അതേപോലെ തന്നെ അവൻ ഹോസ്റ്റലിൽ പോയാലും അവൻ നമ്മൾ എത്ര മോശപ്പെട്ട ക്യാമ്പസാണ് എന്ന് നമ്മൾ സാമൂഹികമായി സാംസ്കാരികമായി എത്ര മോശമാണ് എങ്കിലും ആ മോശമുള്ള സ്ഥലത്ത് പോയി നന്നായി വരാൻ കഴിയുന്നവർ നമുക്ക് അറിയാൻ കഴിയും. വിദേശത്തും അതേപോലെ തന്നെ ഇന്ത്യയിൽ തന്നെ മറ്റ് ക്യാമ്പസുകളിലുമൊക്കെ ആ ക്യാമ്പസുകളെ സംബന്ധിച്ച് അറിയുന്നവർക്കറിയാം. പല ക്യാമ്പസുകളെ സംബന്ധിച്ചും ആ അക്കാഡമിക് രംഗത്തുള്ള ആളുകൾക്ക് കൃത്യമായ ചില ബോധമുണ്ട്. ആ ക്യാമ്പസുകളിൽ പോയിട്ടാണ് ഈ കുട്ടി ഇങ്ങനെ വന്നത് എന്ന് പറയണമെങ്കിൽ ആ കുട്ടിയുടെ രക്ഷിതാവിന്റെ കെയർ തന്നെയാണ്, ചെറുപ്പത്തിൽ അങ്ങനെ വളർത്തിയത് കൊണ്ട് തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അല്ലെങ്കിൽ അത് പിടുത്തം വിട്ടു പോകുമെന്ന് നമ്മുടെ സാധാരണ ഭാഷയിൽ പറയുന്ന അത്തരം ക്യാമ്പസുകളിൽ പോയി ആളുകൾക്ക് മാതൃകയായി വരാൻ അവർക്ക് കഴിയുന്നത് മാതാപിതാക്കളുടെ ശ്രദ്ധ കൊണ്ട് തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് ഈ ശ്രദ്ധ അല്ലാഹുവിനെ പറ്റിയുള്ള, പരലോകത്തെ പറ്റിയുള്ള, അന്ത്യദിനത്തെ പറ്റിയുള്ള, വിചാരണയെ പറ്റിയുള്ള, സ്വർഗനരകങ്ങളെ പറ്റിയുള്ള ബോധത്തോടുകൂടി മക്കളെ വളർത്തുക എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. നമ്മുടെ ചെറിയ മക്കൾക്ക് നമസ്കരിക്കാൻ പറഞ്ഞാൽ കുറച്ചു കഴിഞ്ഞാൽ നമസ്കരിച്ചോ എന്ന് ചോദിച്ചാൽ പലപ്പോഴും പറയും ആ എന്ന്. പലപ്പോഴും ആ നമസ്കാരം നടന്നിട്ടുണ്ടാവില്ല, നമുക്കറിയാം അത് അവർ ചെയ്തിട്ടില്ല എന്ന്. ആ ചെറുപ്പത്തിൽ തന്നെ ആ ഉപദേശം അവിടെ മുതൽ തുടങ്ങണം. നമ്മൾ നമസ്കരിച്ചിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല, ശരിയാണ്, പക്ഷേ നീ നമസ്കരിച്ചിട്ടില്ല എന്ന് അല്ല കണ്ടിട്ടുണ്ടല്ലോ, നീ എന്നെ മാത്രമല്ലല്ലോ പറ്റിച്ചത്,
അള്ളാഹുവിനെ പറ്റിച്ചില്ലേ? ഈ രൂപത്തിലുള്ള സംസാരങ്ങൾ നമ്മുടെ മക്കൾക്ക് നൽകി അവരെ ഹൃദയത്തിൽ അള്ളാഹുവിനെ പറ്റിയുള്ള ബോധമുണ്ടാക്കിക്കൊണ്ട് വളർത്തണമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. നമ്മുടെ മക്കൾ, പ്രത്യേകിച്ച് പെൺമക്കൾ, മാതാക്കൾ അവർക്ക് ഏറ്റവും വലിയ മാതൃകയാണ്. നമ്മൾ നമ്മുടെ സ്വന്തം ജീവിതത്തിൽ മാതാപിതാക്കൾ ഉപ്പയാണെങ്കിലും ഉമ്മയാണെങ്കിലും നമ്മുടെ ആൺമക്കൾക്കും പെൺമക്കൾക്കും നമസ്കാരത്തിന്റെ കാര്യത്തിലും അതേപോലെ തന്നെ സത്യസന്ധമായ പെരുമാറ്റത്തിന്റെ കാര്യത്തിലാണെങ്കിലും വഞ്ചിക്കാതെയും അതേപോലെ തന്നെ ജീവിതത്തിലുള്ള സൂക്ഷ്മതയുടെ കാര്യത്തിലാണ് എങ്കിലും നമ്മൾ അവരുടെ മുന്നിൽ ഒരു മാതൃകയായി മാറുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ രൂപത്തിൽ നമ്മൾ മാതൃകയായി നല്ല ഉപദേശങ്ങൾ നൽകിക്കൊണ്ട് നല്ല ശ്രദ്ധയോടുകൂടി അള്ളാഹുവിനെ പറ്റിയുള്ള ബോധത്തോടുകൂടി റബ്ബിനെ സംബന്ധിച്ചുള്ള കൃത്യമായ അവബോധത്തോടുകൂടി നമ്മുടെ മക്കളെ വളർത്തിയാൽ ഏത് ചതിക്കുഴിയിലും അവർക്ക് പെട്ടുപോകാതെ അവിടെ മുഴുവൻ കൃത്യമായി വഴിമാറി സഞ്ചരിക്കാൻ അവർക്ക് സാധിക്കുന്ന ഒരവസ്ഥയുണ്ടാകും. അള്ളാഹു നമ്മയും നമ്മുടെ മക്കളെയുമൊക്കെ നേരായ മാർഗത്തിലൂടെ നടന്ന് സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين أما بعد أوصيكم ثانيا بتقوى الله عباد الله ഒരിക്കൽ കൂടി അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പുലർത്തി യഥാർത്ഥ മുഅ്മിനുകളായി ജീവിക്കണമേ എന്ന് സ്വയം ബാധ്യതയുള്ളതോടൊപ്പം നിങ്ങളെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നമ്മുടെ മക്കളെ അവരുടെ മുന്നിലുള്ള ചതിക്കുഴികളിൽ നിന്ന് രക്ഷപ്പെടുത്തി നേരായ മാർഗത്തിലൂടെ സഞ്ചരിക്കാൻ, അവരുടെ വഴി എളുപ്പമാക്കി കൊടുക്കാൻ രക്ഷിതാക്കൾ എന്ന നിലയിൽ നമ്മൾ ഏറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മളൊക്കെ പലപ്പോഴും പല സന്ദർഭത്തിലും അവരുടെ പ്രായത്തിൽ നമ്മുടെ കാലുകൾ തെറ്റി വീണിട്ടുണ്ട്. പക്ഷേ അള്ളാഹുവിന്റെ തൗഫീക്ക് കൊണ്ട് നമ്മൾ കരകയറി പോന്നിട്ടുണ്ട്. എന്നാൽ നമ്മുടെ മക്കൾ വീണാൽ നമ്മെപ്പോലെ എഴുന്നേൽക്കാൻ അവർക്ക് കഴിയുമെന്ന് കരുതേണ്ടതില്ല. കാരണം നമ്മൾ വീണ് എഴുന്നേറ്റ സന്ദർഭത്തേക്കാൾ ഗൗരവമാണ് അവരുടെ മുന്നിലുള്ള അവസ്ഥകൾ എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മൾ കൃത്യമായ ഒരു ബോധത്തോടുകൂടി നമ്മുടെ മക്കളെ വളർത്തേണ്ടതുണ്ട്. പലരും വിദ്യാഭ്യാസ രംഗത്ത് മതവിദ്യാഭ്യാസം അതത്ര ഒരു ഗൗരവമായി കണ്ടിട്ടില്ല. ക്ലാസുകൾ ഓൺലൈനിൽ നടക്കുന്നുണ്ട്, അത് മദ്രസ മാത്രം തീരെ ശ്രദ്ധിക്കാത്ത ഒരവസ്ഥ നിലനിൽക്കുന്നുണ്ട്. അതേപോലെ തന്നെ മറ്റ് മതരംഗത്ത് അവരെ ശ്രദ്ധിക്കുക എന്നത് നമ്മൾ അത്ര ഗൗരവമായി എടുത്തിട്ടില്ല എങ്കിൽ അതിന്റെ പരിണിത ഫലം അനുഭവിക്കേണ്ടി വരുന്നത് നമ്മൾ തന്നെയായിരിക്കും. മക്കളെ നന്നാക്കി വളർത്തിയാൽ അതിന്റെ ഗുണഫലങ്ങൾ കൊയ്തെടുക്കാൻ, നല്ല വിളകൾ കൊയ്തെടുക്കാൻ നാം തന്നെയായിരിക്കും ഉണ്ടാവുക എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തെറ്റുകളിൽ നിന്ന് മുക്തമായ ഒരു ജീവിതം നയിക്കാൻ അവർക്ക് സൗകര്യം ചെയ്തു കൊടുക്കേണ്ടത് നല്ല ഒരു ബോധത്തോടുകൂടി അവരെ ചെറുപ്പത്തിൽ വളർത്തിക്കൊണ്ട് തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള കൃത്യമായ ബോധം അവരുടെ ജീവിതത്തിൽ നമ്മൾ ഉണ്ടാക്കുക. മരണശേഷവും നമുക്ക് ഗുണം ലഭിക്കുന്ന മക്കളായി അവരുടെ പ്രാർത്ഥന കൊണ്ട് അവരുടെ കർമ്മങ്ങൾ കൊണ്ട് നമുക്ക് ഗുണം ലഭിക്കുന്ന അവസ്ഥയിലേക്ക് മാറണമെങ്കിൽ അള്ളാഹുവിന്റെ ഈ തൗഫീഖ് നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ തൗഫീഖിന് വേണ്ടി നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെയും നമ്മുടെ മക്കളെയും നേരായ വഴിയിലൂടെ സഞ്ചരിക്കാനും അള്ളാഹുവിന്റെ യഥാർത്ഥ മാർഗദർശനം സ്വീകരിച്ചുകൊണ്ട് ജീവിക്കുകയും മരിക്കുകയും ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താനും തൗഫീഖ് നൽകുമാറാകട്ടെ. റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിന വദുരിയാതിന ഖുർറത അയുൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമ. റബ്ബന ആതിന ഫി ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ. അല്ലാഹുമ്മ അജ്റനാ മിനന്നാർ, അല്ലാഹുമ്മ അജ്റനാ മിനന്നാർ, അല്ലാഹുമ്മ അജ്റനാ മിനന്നാർ, അല്ലാഹുമ്മ അയിസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രികീൻ. അല്ലാഹുമ്മ അയിസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ
മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രികീൻ റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറത്തി ഹസന വഖിനാ അദാബന്നാർ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.